നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐസിലുമായിട്ടും ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അടുത്തൊരു വാർത്ത, നമുക്കറിയാം കഴിഞ്ഞ പോയ സീസണിന്റെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ മോഹൻ ബഗാൻ സ്വന്തമാക്കിയ ഒരു താരമായിരുന്നു ഫെഡറിക്കോ ഗായകോ. കിട്ടിയ അവസരങ്ങളിലൊക്കെ ഗായകോ മികച്ച പ്രകടനം തന്നെയായിരുന്നു പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഒരു വലിയ പരിക്കിന് ശേഷമായിരുന്നു ഗായകോ വീണ്ടും കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നതും. ഇപ്പോഴിതാ മോഹൻ ബഗാന്റെ പല വിദേശ താരങ്ങളും ക്ലബ് വിടാൻ ഒരുങ്ങുകയാണ്. മാത്രമല്ല അടുത്ത സീസണിലൊക്കെ നേരിട്ട് മോഹൻ ബഗാൻ ഒരുപാട് വമ്പൻ വിദേശ താരങ്ങളെയാണ് നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നത്. ഫെഡറിക്കോ ഗായകോ, സ്ലാവ്കോ ഡംജാനോവിക്, അതുപോലെ തന്നെ ടിരി എന്നീ പ്ലെയേഴ്സാണ് മോഹൻ ബഗാൻ ക്ലബ് വിടുന്നത്. ഫെഡറിക്കോ ഗായകോ കഴിഞ്ഞ പോയ സീസണിൽ 12 മത്സരങ്ങളായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. സ്ലാവ്കോ ഡംജാനോവിക് ആവട്ടെ 10 മാച്ചുകളിൽ നിന്ന് ഒരു ഗോളും നേടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ മൂന്ന് പ്ലെയേഴ്സിനെയും ഏതെങ്കിലും ഐഎസ്എൽ ടീമുകൾ സ്വന്തമാക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നിഷു കുമാറിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള ഒരു റൂമറായിരുന്നു നിഷു കുമാർ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ് വിടുമെന്നുള്ളത്. അടുത്ത സീസണിൽ നിഷു കുമാർ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ്. ബംഗളൂരു എഫ് സിയിൽ മികച്ച ഫോമിൽ കളിച്ച താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം അത്ര മികച്ച ഫോമിലേക്ക് എത്താൻ താരത്തിന് സാധിച്ചില്ലായിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് നിഷു കുമാറിനെ സ്വന്തമാക്കാനായിട്ട് ഈസ്റ്റ് ബംഗാൾ മാനേജ്മെന്റിന് താല്പര്യമുണ്ട്. ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിഷു കുമാറിനെ സ്വന്തമാക്കാനായിട്ട് വലിയൊരു തുക മുടക്കാൻ പോലും ഈസ്റ്റ് ബംഗാൾ തയ്യാറുമാണ്. നമുക്കറിയാം കഴിഞ്ഞ പോയ സീസണിലൊക്കെ ഈസ്റ്റ് ബംഗാളിന്റെ ഡിഫൻസ് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലൊക്കെ ഈസ്റ്റ് ബംഗാൾ അവരുടെ ഡിഫൻസ് ശക്തമാക്കാൻ വേണ്ടി തന്നെയാണ് ഒരുങ്ങുന്നത്. മാത്രമല്ല മികച്ച ഇന്ത്യൻ താരങ്ങളൊക്കെ ആയിട്ട് അവർ ചർച്ചകൾ നടത്തുന്നുമുണ്ട്. എന്തായാലും നിഷു കുമാറിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഐസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.